നമസ്കാരം. ഗണേശ പൂജയ്ക്കായി ചീഫ് ജസ്റ്റിസ് ഡി വി ചന്ദ്രചൂഡിൻ്റെ വസതിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശനം നടത്തിയതിനെതിരെ വിമർശനം ഘടിപ്പിച്ച് പ്രതിപക്ഷ നേതാക്കൾ. സന്ദർശനത്തിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് എംപിയും ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം നേതാവുമായ സഞ്ജയ് റാവത്ത് വിമർശനവുമായി രംഗത്ത് വന്നത്. ചീഫ് ജസ്റ്റിസിനും ഭാര്യ കൽപ്പനദാസിനുമൊപ്പം മോദി പ്രാർത്ഥിക്കുന്ന ദൃശ്യങ്ങളായിരുന്നു വീഡിയോയിലുണ്ടായിരുന്നത്. ഇത്തരം പ്രവർത്തികൾ ജനങ്ങൾക്ക് തെറ്റായ സന്ദേശം നൽകുമെന്നായിരുന്നു ഉയർന്നു വന്ന പ്രധാന വിമർശനം. ഭരണഘടനാ സംരക്ഷകരായി നിലകൊള്ളേണ്ടവർ രാഷ്ട്രീയക്കാരോടൊപ്പം ചേരുന്നത് ജനങ്ങളിൽ സംശയം സൃഷ്ടിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗണേശ പൂജയിൽ പങ്കെടുക്കുന്നത് കുറ്റകരമല്ലെന്നും ജഡ്ജിമാരും രാഷ്ട്രീയക്കാരും പല അവസരങ്ങളിലും വേദി പങ്കിടാറുണ്ടെന്നും ശിവസേന നേതാവിൻ്റെ പ്രസ്താവനയിൽ BJP മറുപടി നൽകി. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിൻ്റെ വസതിയിലെ ചടങ്ങിൽ പങ്കെടുക്കുന്നതിൻ്റെ ദൃശ്യം നരേന്ദ്രമോദിയും തൻ്റെ സമൂഹമാധ്യമ ഹാൻഡിലായ എക്സിലൂടെ പങ്കുവച്ചിരുന്നു. ശിവസേനയിലെ ഉദ്ധവ് താക്കറെ, ഏക്നാഥ് ഷിൻഡെ വിഭാഗവും തമ്മിൽ സുപ്രീംകോടതിയിൽ നടക്കുന്ന കേസ് പരിഗണിക്കുന്നത് ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചാണ്. ഈ സാഹചര്യത്തിലാണ് സഞ്ജയ് റാവത്തിൻ്റെ വിമർശനം. തങ്ങളുടെ പക്ഷത്തിന് നീതി ലഭിക്കുമോ എന്ന സംശയമുണ്ടെന്നും അതിന് കാരണം കേസിൽ എതിർവശത്തുള്ളത് കേന്ദ്ര സർക്കാരായതിനാലാണ്. പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ നിന്നും ചീഫ് ജസ്റ്റിസും ഭരണപക്ഷവുമായുള്ള അടുപ്പമാണ് പരസ്യമായി പുറത്തുവരുന്നതെന്നും അതിനാൽ ചീഫ് ജസ്റ്റിസ് ഈ കേസിൽ നിന്ന് മാറി നിൽക്കണമെന്നും റാവത്ത് പറഞ്ഞു. ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം നേതാവ് പ്രിയങ്ക ചതുർവേദിയും വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു. ഭരണഘടനയുടെ Article 10 അവഗണനയാണ് ചീഫ് ജസ്റ്റിസ് നടത്തിയതെന്നും സേനാ കേസിൻ്റെ വാദം കേൾക്കുന്നത് അദ്ദേഹം അവസാനിപ്പിക്കണമെന്നും അവർ അഭിപ്രായപ്പെട്ടു. ഗണപതി പൂജ വ്യക്തിപരമായ അവകാശമാണ്, പക്ഷേ അതിൻ്റെ ചിത്രമെടുത്ത് പ്രചരിപ്പിക്കുന്നതിന് പിന്നിൽ ചില സംശയങ്ങൾ ജനിപ്പിക്കുന്നുണ്ടെന്ന് RJD നേതാവ് മനോജ് കുമാർ പറഞ്ഞു. സംഭവത്തിൽ മുതിർന്ന അഭിഭാഷക ഇന്ദിര ജയ്സിംഗും വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. ജുഡീഷ്യറിയുടെയും എക്സിക്യൂട്ടീവിൻ്റെയും അധികാരങ്ങൾ തമ്മിലെ വേർതിരിവ് ചീഫ് ജസ്റ്റിസ് വിട്ടുവീഴ്ച വരുത്തി. ചീഫ് ജസ്റ്റിസിൻ്റെ സ്വതന്ത്ര നിലപാടുകളിലുള്ള എല്ലാ വിശ്വാസവും നഷ്ടപ്പെട്ടു. ചീഫ് ജസ്റ്റിസിൻ്റെ നടപടിയെ സുപ്രീംകോടതി ബാർ അസോസിയേഷൻ അപലപിക്കണമെന്നും ഇന്ദിര ജയ്സിംഗ് ആവശ്യപ്പെട്ടു.